എന്തൊരു ധൈര്യമായിരുന്നു ചേട്ടാ, ഇവിടെ ഞങ്ങൾ വണ്ടി ഓടിച്ച് ലണ്ടനിൽ പോകാൻ തീരുമാനിക്കുന്നത്. ധൈര്യം ഒന്നും വേണ്ടി വരും. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് നിധി എന്ന് പറഞ്ഞിട്ട്, നിധി ഇപ്പം ഓൾ ഇന്ത്യ വണ്ടി ഓടിച്ച് ഒറ്റയ്ക്ക് പോവാ കാറില്. അപ്പൊ പലരും നിധി, അയ്യോ നീ പെണ്ണ് നീ ഒറ്റയ്ക്ക് പോകണോ. ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല, കാരണം ഇന്ത്യക്കകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, സന്ധ്യക്ക് ശേഷം ഒന്നും ഓടിക്കരുത്. അത് ഇവിടെ നല്ല, നമ്മളിനി അമേരിക്കയിലായാലും സത്യം, ലണ്ടനിലായാലും ഒരു ഡൗൺ ടൗൺ ഏരിയ ഒക്കെ എല്ലായിടത്തും ഉണ്ടാവും, അവിടെ ഓടിക്കരുതെന്ന്. അല്ലെങ്കിൽ എന്താ പ്രശ്നം? ഇപ്പൊ ഇവിടുന്ന് ലണ്ടനിലേക്ക് ഓടിക്കുന്നതിൽ മറ്റൊരു റിസ്കും ഇല്ല. രണ്ട് പ്രശ്നങ്ങളുള്ള, ഒന്ന് പൈസ നന്നായിട്ട് വേണം, രണ്ട് ഇതിന്റെ പെർമിഷൻസ്. അല്ലെങ്കിൽ വെറും നമ്മൾ വയനാട് വരെ ഓടിക്കുമ്പോ നമ്മുടെ കയ്യിലെ പെട്രോൾ എങ്ങനെയാ തീരുന്നതെന്ന് അറിയാൻ പറ്റില്ല. 800,000 രൂപ ഡീസലായി, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് എത്താനുള്ള 1.5 വർഷത്തെ ഒരു പ്രയത്നം ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ പേടി, എന്റെ അമ്മയ്ക്ക് അന്ന് ഒത്തിരി പത്രക്കാർ പേടിപ്പിക്കാൻ നോക്കി. അമ്മ 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 അറിഞ്ഞിട്ടാണോ മകൻ? അപ്പൊ അമ്മ പറഞ്ഞു അവൻ പോയി വന്നോളൂ. അവൻ ഭയങ്കര ചൈതശല്യം. ഇപ്പൊ 80 വയസ്സായിട്ട് ഇപ്പോഴും വണ്ടി ഓടിച്ചാണ് എന്നെ കാണാൻ ഇവിടെ വരുന്നത്. 80 വയസ്സിലാണ്. ഞാനിപ്പോ ഈ എല്ലാരും പൊളിയമ്മ പൊളിമകൻ, എനിക്ക് വേണ്ട അംഗീകാരം കിട്ടിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്റെ പേര് കിട്ടുകയില്ലേ. അപ്പൊ അമ്മ ഈ പറഞ്ഞല്ലോ 10-35 വർഷമായിട്ട് ഓടിക്കുന്നുണ്ട്. എല്ലാരും എഴുതി അമ്മ എന്തുകൊണ്ട് അമ്മയെ പറ്റി ഒന്നും എഴുതാത്തതും പറയാത്തതും. അമ്മ എന്റെ എഴുതി വെച്ചിടെ ഞാൻ ഇത്ര, അത് മാത്രല്ല 80 വയസ്സിൽ വണ്ടി ഓടിക്കുന്ന കേട്ടിട്ട് തന്നെ എനിക്ക് ഞെട്ടല് വരുന്നു. അപ്പൊ ഈ വരുന്ന ഇഷ്യൂ എന്റെ മാഗസിന്റെ എഡിറ്റോറിയൽ അമ്മയെ വെച്ചെഴുതിയിരിക്കുന്നത്. അത് ഞാൻ കണക്ട് ചെയ്തത് ഇന്ത്യൻ കിച്ചൺ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സ്റ്റോറി ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെടുത്തി. കാരണം വെച്ചാൽ അങ്ങനെ ഒതുങ്ങിപ്പോകേണ്ടവരല്ല സ്ത്രീകൾ. അമ്മ ഈ പ്രായത്തിൽ ഓടിക്കുന്നു, അത് കണ്ടുപിടിക്കട്ടെ എന്നുള്ള ഞാൻ അവർ കണക്ട് ചെയ്ത് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അമ്മയ്ക്കുള്ള ഒരു ചെലപ്പോ എഴുതുന്ന പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ലണ്ടൻ ട്രിപ്പിന്റെ വിശേഷങ്ങൾ പറയട്ടെ. അപ്പൊ ലണ്ടൻ ട്രിപ്പ് നമുക്ക് 1.5 വർഷം എടുത്തു. ഞാൻ ഈ ആഗ്രഹ പൂർത്തീകരണത്തിന് അല്ല, ഇതിന്റെ പെർമിഷൻസ് കിട്ടാൻ, അങ്ങനെ എല്ലാ വിസകളും വേണം. നമ്മൾ 27 രാജ്യങ്ങൾ ക്രോസ് ചെയ്തു. 27 രാജ്യങ്ങൾ ക്രോസ് ചെയ്യണമെങ്കിൽ അതിന്റെ അത് ഷെങ്കൺ എന്ന് പറയുന്നത് ഒരുമിച്ച് നമുക്ക് എല്ലാ യൂറോപ്യൻ കൺട്രീസിലും പോകാം. ബാക്കി റഷ്യ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, സോറി ഉസ്ബെക്കിസ്ഥാൻ അല്ല, കിർഗിസ്ഥാൻ, ചൈന, അങ്ങനെ എല്ലാത്തിനും വിസകൾ വേണമല്ലോ. അപ്പൊ ഓരോ വിസ നമുക്കിപ്പോ വിസയ്ക്ക് വേണ്ടി അയച്ചു കഴിഞ്ഞാൽ അത് സ്റ്റാമ്പ് ചെയ്ത് പാസ്പോർട്ട് തിരിച്ചു വന്നിട്ട് അടുത്തേ അയക്കാം. അപ്പോഴത്തേക്കും ചിലപ്പോ ആദ്യം അടിച്ച വിസ എക്സ്പയർഡ് ആവും. ഇങ്ങനെ ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ ഭയങ്കര എന്താ പറയാ, പെർസിസ്റ്റൻസ് എങ്ങനെ ഉണ്ടായേ? ഈ പറഞ്ഞല്ലേ, നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോഴേ നമുക്ക് ഭയങ്കര ധൈര്യം വരും ജീവിതത്തിൽ ഏത് കാര്യത്തിലും. ഇല്ല എന്നാലും സ്ഥിരോത്സാഹം വേണ്ടേ? അത് ചിലപ്പോ സ്ഥിരോത്സാഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആള് സുരേഷ് ജോസഫ് സാർ ആയിരുന്നു. അദ്ദേഹത്തെ വഴക്കുണ്ടാക്കി ഞാൻ ഇടയ്ക്ക് പോകുന്നു. പക്ഷെ അങ്ങ് പോലും അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ റെയിൽവേ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഡോക്യുമെന്റേഷൻ ആയാലും ഈ ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെയൊക്കെ പോകാൻ ഭയങ്കര ക്ഷമയും ഇതൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് സാർ ചെയ്യുള്ളൂ. അപ്പൊ ഞാനും ഞാനും ലാൽ ജോസ് എപ്പോഴും പറയും, സാറില്ലായിരുന്നെങ്കിൽ യാത്രയിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. കാരണം നമ്മൾ ലാൽ ഒരു വഴിക്ക് പോയി ഞാൻ വേറെ വഴി. ഈ സുരേഷ് സാറെ നമ്മളത് ഓരോ സാധനം ചോദിച്ചു വാങ്ങിക്കാൻ തന്നെ ദേഷ്യം വരും. കാരണം വിളിക്കുമ്പോ ലാൽ ബാബു സാറെ ഷൂട്ടില്ല, പിന്നെ വിളിക്കാന്ന് പറയും. എന്നെ വിളിക്കുമ്പോ സാറേ ഞാൻ ഷൂട്ടില്ല എന്ന് പറയും. ഇതിങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ അവസാനം അന്ത്യശാസനം തരും. ഇന്ന് സന്ധ്യ ഇല്ലെങ്കിൽ ബൈജുനി ഇല്ല എന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ എല്ലാവരും പറയാറുണ്ട്. അത് ഞങ്ങൾ വഴക്കൊക്കെ ഉണ്ടാക്കി, അത് വേറെ കാര്യം, അത് മനുഷ്യർ തമ്മിലുള്ള പ്രശ്നം.